വളരെ അധികം വ്യക്തിഹത്യയാണ് ഞാനിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തു എന്തു ശരിക്കും എന്തു ഞാൻ എന്തു വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അതിൻ്റെ ഭാഗമായി ഇലക്ഷനു നിന്നു എന്നൊരു ഇതല്ലാതെ എന്തു തെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്? ഇത്രമാത്രം എന്നെ ആക്രമിക്കാനും മാത്രം എനിക്കൊരു ഫാമിലി ഉണ്ട്. എന്നെ എൻ്റെ ഫാമിലിയുമായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾ. ഞാൻ തീരെ മാർജിനിലല്ല തോറ്റത്. 1477 വോട്ടിനാണ് തോറ്റത്. ബാക്കി 16257 ആൾക്കാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ വോട്ടിന് ഒരു വിലയില്ലേ? ജയം തോൽവി അതെന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുക്കൽ ആര് ഓടി വന്നാലും അത് ഏതു രാഷ്ട്രീയക്കാർ ഓടി വന്നാലും ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും ഞാനൊരാളുടെ പ്രത്യേകമായ ഒരു കേസോ അങ്ങനെ എടുക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എന്നെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇനിയെങ്കിലും ഈ സൈബർ ആക്രമണങ്ങൾ ഒന്നും നിർത്തിത്തരിക. എനിക്കൊരു കുടുംബമുണ്ട്, ഒരു പ്രൊഫഷനുണ്ട്. ഞാൻ ഏറ്റെടുത്ത ജോലി ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ കഴിവിൻ്റെ പരമാവധി ഞാൻ കാണാവുന്ന ആൾക്കാരെ പോയി കാണുകയും സംസാരിക്കുകയും അവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ജയപരാജയങ്ങൾ ആരുടെയും ജീവിതത്തിലുണ്ടാകും. പരാജയപ്പെട്ടു എന്ന് കരുതി ഞാൻ ആത്മഹത്യ ചെയ്യാനോ തിരിച്ചു പോകാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കിടയിൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. പക്ഷേ അതിനെതിരെ എന്നെക്കുറിച്ച് വ്യക്തിഗത നടത്തിയ പോസ്റ്റുകളിടല്ല. ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞ് ഞാൻ വോട്ട് പിടിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ സൗന്ദര്യമുള്ള ആളുമല്ല. പിന്നെ എന്തിനാണ് വ്യാജ വാർത്തകൾ വിടുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു സുഖമാണ് കിട്ടുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. ദയവ് ഇത് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാൻ നിങ്ങളോട് ഒരു ദ്രോഹത്തിനും വന്നിട്ടുമില്ല, വരത്തുമില്ല. നിങ്ങൾക്ക് ഗുണമേ എന്നിൽ നിന്നും ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഗുണം എന്നിൽ നിന്നും നേട്ടം അനുഭവിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാവും. ഏതൊരാളും ഏതൊരാവശ്യത്തിനും ഓടിയെത്തുമ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഇത്ര തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ എനിക്കുണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഹായിച്ചതിനുള്ള കൂലിയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോന്നു. അതും ഒരു പരിചയമില്ലാത്ത ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ്. എന്നെ അറിയാത്തവരാണോ ഈ പറയുന്നത്? എന്നെ അറിയാവുന്ന ഒരാൾ പോലും എനിക്കെതിരെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഓരോ വളർച്ചയും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണുള്ളത്. അവർക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദേവി ഇത് എന്നെ വെറുതെ വിടൂ, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. നമസ്കാരം. ഇപ്പോൾ കേട്ടത് ഒരു സ്ത്രീയുടെ വിലാപമാണ്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. സൈബർ ലിഞ്ചിങ്ങിൻ്റെ ഭാഗമാണ്, സൈബർ അറ്റാക്കിൻ്റെ ഭാഗമാണ്. ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ, എതിർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ, സൈബർ സഹോദരന്മാരുടെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങിയതിന് ശേഷമുള്ള വളരെ ദയനീയമായ ഒരു മറുപടിയാണ് കേൾക്കാനിടയായത്. എന്തൊരു കഷ്ടമാണ്! സ്ത്രീകളെ ബഹുമാനിക്കുന്ന സമൂഹമാണ് പോലും. ഇതാണോ സ്ത്രീകളെ ബഹുമാനിക്കുന്ന സമൂഹം? വിപിത ബാബു എന്ന സ്ഥാനാർത്ഥിക്ക് അനുഭവപ്പെട്ട ഈ ഒരു രീതി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ലജ്ജ ഉളവാക്കേണ്ടതാണ്. എന്തിൻ്റെ പേരാണ് സൈബർ ആംഗളമാർ ഈ തോന്നിവാസം ഒരു സ്ത്രീയോട് കാണിക്കുന്നത്? അത്യാവശ്യം കൊള്ളാവുന്ന വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മോഡേണായ വേഷം ധരിച്ച് കുറച്ച് സമ്പത്ത് അല്ലെങ്കിൽ കുറച്ച് മികച്ച പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായതിൻ്റെ പേരിൽ അവർ അവഹേളിക്കപ്പെടുകയാണ്. അവരെ പലതരത്തിലും വ്യക്തിഹത്യ നടത്തുകയാണ്. ഇതാണോ കേരളത്തിൻ്റെ സംസ്കാരം? ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി എന്ന് പറയുന്ന രീതിയിൽ ഈ നിലയ്ക്കാണോ ആംഗളമാർ ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്യേണ്ടത്? അവർ കോൺഗ്രസിൽ മത്സരിച്ചു, അതിലിപ്പോൾ എന്താണ് കുഴപ്പം? ഈ നാട്ടിൽ ജനാധിപത്യം അനുശാസിക്കുന്നുണ്ട്. ആർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാം, ഏത് മതത്തിൽ വിശ്വസിക്കാം, ഏത് തരത്തിലുള്ള ആചാരങ്ങളുമായി പിന്തുടർന്ന് പോരാം, ഇതെല്ലാം നമ്മുടെ ഭരണഘടന ഇവിടെ അനുശാസിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആർക്കും തീരെഴുതി തന്നിട്ടൊന്നുമില്ല. ചില ആംഗളമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ അവഹേളിക്കുന്നതാണോ ഇവിടുത്തെ പുരുഷാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗം? എന്ത് തെറ്റാണ് അവരുടെ കുടുംബമടക്കം ഇത്തരത്തിൽ ദ്രോഹിക്കാനിടയാക്കിയ ഒരു സംഭവം ഉണ്ടായത്? ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് വിപിത ബാബു എന്ന ഈ യുവതി വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ മത്സരിക്കാൻ വന്നതോടുകൂടിയാണ് ഇവരുടെ ഫോട്ടോ വെച്ച് താര റാണി എന്ന പേരിൽ വൈറലായ ഒരുപാട് ഫോട്ടോസ് വരികയും ഒപ്പം നിരവധി മാധ്യമങ്ങളിൽ ഇവരുടെ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള സംഭവം വരികയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പിന്നീട് ഇവർ തോൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇതെല്ലാം ഈ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ ഒരു കാര്യമാണ്. അവർക്ക് കുറച്ച് തൊലി നിറം വെളുത്തിരിക്കുന്നതുകൊണ്ടും കുറച്ച് മോഡേൺ ആയതുകൊണ്ടും ഇവിടുത്തെ കുറെ സൈബർ ആംഗളമാർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. അവരെ വല്ലാതെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സ്ത്രീ ചോദിക്കും പോലെ. അവരെന്ത് തെറ്റാണ് ചെയ്തത്? മത്സര രംഗത്തേക്ക് വന്നതാണോ?
ഈ നാട്ടിൽ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് അവർ കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അവർക്ക് മല്ലപ്പള്ളി ഡിവിഷനിൽ മത്സരിക്കാൻ അനുയോജ്യമായ കാൻഡിഡേറ്റ് ആണെന്ന് തോന്നിയാൽ അവർ മത്സരിപ്പിക്കും അവർ ഇഷ്ടമുണ്ടെങ്കിൽ അവർ മത്സരരംഗത്തേക്ക് വരും അതിനെ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ ഒരാളെ ഇത്തരത്തിലൊക്കെ വ്യക്തിഹത്യ ചെയ്യുക അവരെ അവഹേളിക്കുന്ന തരത്തിൽ അനാവശ്യ പോസ്റ്റുകൾ ഉണ്ടാക്കുക വീഡിയോ ഉണ്ടാക്കുക ഈ സൈബർ ചേട്ടന്മാരുടെ ഈ രോഗം അല്ലെങ്കിൽ ഇതിനേക്ക് ഒരു ക്രിമിനൽ എന്നൊക്കെ പറയേണ്ടി വരും ഇത്തരത്തിലുള്ള അവഹേളന പ്രവർത്തനങ്ങൾ ഓരോ സ്ത്രീയോടും കാണിക്കുന്നത് എന്ത് ദ്രോഹപരമായിട്ടുള്ള കാര്യമാണ് ഈ നാട്ടിൽ നിയമവ്യവസ്ഥകളെല്ലാം ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇടയ്ക്ക് സൈബർ അറ്റാക്കിന്റെ ഭാഗമായി സർക്കാർ എടുത്തൊരു നിലപാടൊക്കെ ശരിയാണെന്ന് പറയേണ്ടി വരുന്നത് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സൈബർ അറ്റാക്കുകൾ ഒരു തരത്തിലുമുള്ള തെറ്റും ചെയ്യാതെ ആക്രമിക്കുകയാണ് ഏതെങ്കിലും ഒരു കോണിൽ ഒരു ഫോണോ ഒരു കമ്പ്യൂട്ടറോ കൈവശമുണ്ടെന്ന് കരുതി ആരെയും എന്തും പറയാം ആർക്കെതിരെ എന്ത് മോശമായിട്ടുള്ള വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്തൊരു തോന്നിയാസമാണ് അവർ മത്സരിച്ചത് സി പി എമ്മിനോടായിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പിയോടായിക്കോട്ടെ മത്സരിച്ച് ജയിച്ചു അവർ തോൽവി അംഗീകരിച്ചു അവർ കുടുംബമായി കഴിയാനായിട്ട് വീണ്ടും പോകുമ്പോഴും വിടാതെ വേട്ടയാടുകയാണ് എന്തൊരു മാനസിക രോഗമാണിത് നമ്മുടെ സൈബർ ഇടങ്ങളിൽ ഇരിക്കുന്നവരുടെ ഈ മനോഭാവവും ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മയുള്ള പ്രവർത്തനങ്ങൾ തടയിടേണ്ടത് അത്യാവശ്യമാണ് അത് പല കുടുംബങ്ങളെയും തകർത്തെറിയുന്നുണ്ട് എന്നിട്ടും ഇതിലൂടെ എന്തൊക്കെയോ മാനസിക സുഖം നേടി അങ്ങ് അഭിരമിക്കുകയാണ് ചിലർ എന്തൊരു പോക്കിർത്തരമാണ് നമ്മുടെ സമൂഹത്തിലെ ചിലർ കാട്ടിക്കൂട്ടുന്നത് ഒരാൾക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ ഒരു ചെറിയ പോപ്പുലാരിറ്റി വന്നാൽ ഒട്ടും സഹിക്കില്ല നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളെ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ചെയ്യുന്നവന്മാരെ ഈ നാട്ടിലെ ഒരു പ്രത്യേക വിഭാഗക്കാരായി കണ്ടെത്തി നിങ്ങളെ ജനങ്ങളുടെ സമക്ഷത്ത് അവതരിപ്പിക്കുമോ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അപ്പോ മറ്റൊരാൾക്കൊരു അവസരം കിട്ടിയാൽ വിമർശിക്കാം വിമർശന വിധേയരാണ് എല്ലാവരും പക്ഷേ അതിനൊരു മര്യാദ പുലർത്തേണ്ടതുണ്ട് അവരെ കുടുംബത്തെ പോലും തകർത്തുവിടുന്ന രീതിയിൽ ഈ നിലയ്ക്ക് എന്തിനാണ് നിങ്ങൾ അധിക്ഷേപിച്ചിറക്കി വിടുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ ഈ ചേട്ടന്മാർ തന്നെ വന്നു നിന്ന് സഹതപിക്കാൻ കേൾക്കണം അവന്മാർ മറ്റൊരു വേർഷനിൽ വരുമ്പോൾ നടത്തുന്ന ഈ തോന്നിയാസ പ്രവർത്തനങ്ങളെ ചെറുക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ് ഇതിപ്പോ മല്ലപ്പള്ളിയിൽ ഉണ്ടായ ബബിതാ ബാബുവിന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമില്ല പലയിടങ്ങളിലും ഇത്തരം ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ തടയിടാനായിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന സൈബർ ഇടങ്ങളിൽ നിയമങ്ങളാണെങ്കിൽ അതുണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തായാലും മല്ലപ്പള്ളി ഡിവിഷനിൽ അവർ തോറ്റതിനു ശേഷം എതിർ സ്ഥാനാർത്ഥിയെ പോയി ഹാരമണിയിച്ച് അഭിനന്ദിച്ച ഒരു സ്ത്രീ കൂടിയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അഭിനന്ദനം അറിയിച്ച ഒരു സ്ത്രീ കൂടിയാണ് ഇത്തരത്തിൽ അവഹേളിക്കപ്പെടുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രസ്ഥാനത്തിൽ നിന്നു കഴിഞ്ഞാൽ അവരെ ഇത്തരത്തിൽ ആക്രമിക്കുമെന്നുണ്ടെങ്കിൽ അത് ഭൂഷണമല്ല തന്നെ അതിനെ വിമർശിക്കപ്പെടേണ്ടതാണ് അതിനെ തിരുത്തേണ്ടതാണ് അതിനെതിരെ ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് ഒരു സ്ത്രീ ഇത്തരത്തിൽ വളരെ മനോവിഷമത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് അപേക്ഷിക്കേണ്ട ഗതികേട് വരുന്നത് എന്താണ് അവർ ചെയ്ത തെറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മത്സരിക്കാൻ ഇറങ്ങിയത് ഇത് ഈ നാട്ടിൽ ഇത്രത്തോളം വലിയൊരു അപരാധമാണ് ഈ നാട്ടിൽ സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ കുറെ കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതാണ് കുടുംബമടക്കം ഏത് തരത്തിലെങ്കിലും അവരെ അങ്ങ് അവഹേളിച്ച് കുറച്ചു പേരുടെ ലൈക്കും അല്ലെങ്കിൽ കമന്റും കിട്ടിയാൽ ഇവർ സംതൃപ്തരാണ് ഈ പ്രവർത്തനത്തിന് തടയിടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ബബിതാ ബാബു തന്നെ അതിനൊരു തുടക്കമാകട്ടെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് കാര്യം ഇത്തരത്തിൽ നാളെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ സ്ത്രീകൾ അവഹേളിക്കപ്പെടുമ്പോൾ മാത്രമേ അത് സ്വന്തമായി വേദനിക്കപ്പെടൂ എന്നുള്ള തീരുമാനമെടുക്കുന്നത് വളരെ മോശമാണ് മറ്റുള്ള ഇടങ്ങളിൽ നടക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ആലോചിച്ചാൽ ഇത്തരം പോക്കൃത്തരം കാണിച്ചവന്മാർക്ക് കുറച്ചെങ്കിലും വേദന വരാൻ സാധ്യതയുണ്ട് അല്ല നിങ്ങൾക്ക് അങ്ങനെയും തോന്നിയില്ലെങ്കിൽ നിങ്ങളെ ഒരു കാരണവശാലും ഈ രീതിയിൽ തിരുത്താൻ കഴിയില്ല നിയമവശങ്ങളിലൂടെ മാത്രമേ തിരുത്താൻ കഴിയത്തുള്ളൂ അതായത് വ്യാജ പടവും വെച്ച് എവിടെയെങ്കിലും ഇരുന്ന് ഒരു ഫോൺ ഉപയോഗിച്ച് ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഈ സമൂഹത്തിൽ ഇനി അംഗീകരിക്കാൻ പാടില്ല തന്നെ അവരുടെ രാഷ്ട്രീയമല്ല പ്രശ്നം ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമത്തെയാണ് പരിഗണിക്കേണ്ടത് അവർ മത്സരിച്ചു അവരൊരു കെ എസ് യുക്കാരിയായിരുന്നു അവരൊരു യൂത്ത് കോൺഗ്രസ്സുകാരിയായിരുന്നു അവരെ അവരുടെ രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു മത്സരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അവർ വന്നു അത് അവരുടെ മൗലിക അവകാശമാണ് ആ രീതിയിൽ വേണം കാണാൻ അല്ലാതെ അവർക്ക് കുറച്ച് സൗന്ദര്യമുണ്ടെന്ന് കരുതി അവരെ കുറിച്ച് മോശമായിട്ടുള്ള വീഡിയോ ഇറക്കുക അശ്ലീലമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുക എന്തൊരു തോന്നിയാസമാണ് ഈ സമൂഹം കാണിക്കുന്നത് ഇതിനെ തടയിടാൻ സർക്കാർ കൂടി മുന്നോട്ട് വരേണ്ടതാണ് അല്ലാതെ അതൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിപ്പോയി എന്ന് കരുതി ഇവിടുത്തെ വനിതാ കമ്മീഷനും സർക്കാർ സംവിധാനങ്ങളും ഇതിനെതിരെ നിശബ്ദ പാലിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.